നമസ്കാരം ഡോളർ കടത്തിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തേക്കും നയതന്ത്ര പാഴ്സൽ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിനെ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലും സ്വപ്ന സുരേഷിനെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലും ഒരേ ചോദ്യം ചെയ്തിരുന്നു വിവരങ്ങൾ രണ്ടിടത്തെയും അന്വേഷണ ഉദ്യോഗസ്ഥർ അപ്പപ്പോൾ പരസ്പരം കൈമാറുന്നുമുണ്ടായിരുന്നു സ്വർണക്കടത്തിന്റെ ഭാഗമായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ മൂന്നാം പ്രതി ശിവശങ്കറിനെ ഇന്ന് കോടതിയിൽ തിരികെ ഹാജരാക്കുന്നുമുണ്ട് ഇന്ന് പതിനൊന്ന് വരെയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ നൽകിയത് ശിവശങ്കറിനെ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കും ഈ സാഹചര്യത്തിലാണ് കസ്റ്റംസ് പുതിയ നീക്കവുമായി എത്തുന്നത് ശിവശങ്കറിനെ കസ്റ്റഡിയിലെടുക്കാൻ കസ്റ്റംസ് തീരുമാനിച്ചിരുന്നു ഇതിനു വേണ്ടി വീട്ടിലെത്തി കൂട്ടിക്കൊണ്ടുപോയി എങ്കിലും ശിവശങ്കർ അസുഖം നടിച്ച് ആശുപത്രിയിലായി പിന്നീട് മുൻകൂർ ജാമ്യാപേക്ഷ എൻഫോഴ്സ്മെന്റ് തള്ളി അതിനുശേഷമാണ് എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ മുറയ്ക്ക് കസ്റ്റംസ് ശിവശങ്കറിന് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ശിവശങ്കറിനെ കസ്റ്റംസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും കസ്റ്റംസ് കസ്റ്റഡിയിൽ ചോദിക്കാതിരിക്കുകയും കോടതി ജാമ്യ ഹർജി തള്ളുകയും ചെയ്താൽ ജയിലിൽ കിടക്കേണ്ടതായി വരും ഒരു ദിവസത്തേക്ക് ശിവശങ്കറിനെ ജയിലിലേക്ക് അയച്ച ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനും സാധ്യത ഏറെയാണ് ഏതായാലും ഇന്ന് ശിവശങ്കറിന് അതിനിർണായകമായ ദിവസമാണ് കേസിൽ യു എ പി എ ചുമത്തി അന്വേഷണം നടത്തുന്ന ദേശീയ അന്വേഷണ ഏജൻസിയും ലൈഫ് മിഷൻ ഇടപാടിൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമപ്രകാരം കേസ് അന്വേഷിക്കുന്ന സി ബി ഐയും ശിവശങ്കറിന്റെ കാര്യത്തിൽ വ്യക്തമായ നിലപാട് കോടതികളിൽ ബോധിപ്പിച്ചിട്ടില്ല ശിവശങ്കർ ഇടുക്കി നൽകിയ മൊഴികളിൽ എൻ ഐയും സി ബി ഐയും അന്വേഷിക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളുമുണ്ട് ഐഫോൺ സ്വപ്നയിൽ നിന്നും സമ്മാനമായി വാങ്ങിയതും ശിവശങ്കറിന് കുരുക്ക് തന്നെയാണ് ശിവശങ്കറിനെ ആദ്യം ഏഴു ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയ ഇ ഡി അഞ്ചാം തീയതി വീണ്ടും ഏഴു ദിവസം കൂടി ചോദിച്ചുവെങ്കിലും കോടതി ആറ് ദിവസമേ അനുവദിച്ചിട്ടുള്ളൂ ഇത് പ്രകാരം പതിനൊന്നാം തീയതി പതിനൊന്നിന് കസ്റ്റഡിയിൽ കാലാവധി തീരും ഈ സമയത്ത് അഞ്ചാം പ്രതിയായ ശിവശങ്കറിനെ കോടതിയിൽ ഹാജരാക്കണം ഇ ഡി കസ്റ്റഡി നീട്ടി ചോദിക്കില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം അന്വേഷണ ഏജൻസികളുടെ നൂറു മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലുകൾ പതിമൂന്ന് ദിവസത്തെ കസ്റ്റഡി കാലാവധി എന്നിവ ചൂണ്ടിക്കാട്ടിയാകും ശിവശങ്കറിന്റെ അഭിഭാഷകർ ജാമ്യത്തിനായി ബാധിക്കുക ജാമ്യം നൽകുന്നതിനെ ഡി എതിര്ക്കാനാണ് സാധ്യത കേസിനെ ബാധിക്കുമെന്നും സസ്പെന്ഷനിലാണ് എങ്കിലും തെളിവുകള് നശിപ്പിക്കാനും സ്വാധീനം ചെലുത്താനും സാധ്യതയുണ്ട് എന്നും വാദിച്ചേക്കും